हाय फ्रेंड्स पुदियोरु क्लासिलेक्क एवर्क्कुम स्वागतम इंडिययुडे भूमिशास्त्रपरमाय सविशेषतकളിൽ നിന്നും ഇന്ത്യയിലെ പ്രധാന നദികളെക്കുറിച്ച് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യൻ നദികളെ പ്രധാനമായും എത്രയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് 2 ഇന്ത്യൻ നദികളെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതെല്ലാമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളാണ് സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ് ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർചു ഗ്ലേസിയറിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് സിന്ധു നദിയുടെ ആകെ നീളം എത്രയാണ് 2880 കിലോമീറ്റർ എന്നാൽ ഇന്ത്യയിലൂടെ സിന്ധു നദി ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ മാത്രമാണ് സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ സിന്ധു നദി ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് പാകിസ്ഥാന്റെ ദേശീയ നദിയും പാകിസ്ഥാന്റെ ജീവരേഖയും എന്നെല്ലാം അറിയപ്പെടുന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു നദിയാണ് അപ്പോൾ പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ് സിന്ധു ആണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി സിന്ധു ആണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയും സിന്ധു നദി തന്നെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് ഹിമാലയൻ നദികളിൽ സിന്ധു നദി പടിഞ്ഞാറോട്ടും ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് സിന്ധു പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് സിന്ധു ആണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു നദിയാണ് സിന്ധു നദി പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിൽ സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ് ലേ സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ ആണ് സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ് സിന്ധു സരസ്വതി പിന്നെ സിന്ധുവിൻ്റെ പോഷക നദികളായ ബിയാസ് ചലം സത്ലജ് ചിനാബ് രവി എന്നീ 7 നദികൾ ചേരുന്നതാണ് സപ്തസിന്ധു സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ് സിന്ധു സരസ്വതി ബിയാസ് ചലം സത്ലജ് ചിനാബ് രവി സിന്ധുവിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് സിന്ധുവിന് പ്രധാനമായും 5 പോഷക നദികളാണ് ഉള്ളത് അവ ഏതൊക്കെയാണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ് സിന്ധു ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദിയാണ് സിന്ധു നദീജല കരാർ ഒപ്പുവച്ചത് എന്നാണ് 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവച്ചത് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിലാണ് കറാച്ചി എവിടെയാണ് പാകിസ്ഥാനിലാണ് സിന്ധു നദിയുടെ കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിന്ധു നദിയുടെ കരാറിൽ ഒപ്പുവച്ചത് ഈ കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ് സിന്ധു നദിയുടെ കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ് സിന്ധു നദീജല കരാർ ഒപ്പുവച്ച വ്യക്തികൾ ആരൊക്കെയാണ് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനും ഇന്ത്യയ്ക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി അയൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാർ ഒപ്പുവച്ചത് സിന്ധു നദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ നഗരം ഏതാണ് കറാച്ചി പാകിസ്ഥാനിലെ കറാച്ചി നഗരമാണ് സിന്ധു നദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ നഗരം 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് 5 നദികളുടെ നാട്
പഞ്ച നദികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനും. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസാണ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസാണ്. ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? റോഹ്ടാങ് ചുരം. ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം റോഹ്ടാങ് ചുരമാണ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി ഏതാണ്? സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി സത്ലജാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജാണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. രവി നദി സ്ഥിതി ചെയ്യുന്നത് ഏത് പട്ടണത്തിൻ്റെ തീരത്താണ്? ലാഹോർ. രവി നദി സ്ഥിതി ചെയ്യുന്നത് ലാഹോർ പട്ടണത്തിൻ്റെ തീരത്താണ്. പ്രാചീന കാലത്ത് രവി നദി അറിയപ്പെട്ടിരുന്ന പേരുകൾ ഏതൊക്കെയാണ്? പരുഷ്ണി, ഐരാവതി. പ്രാചീനകാലത്ത് പരുഷ്ണി, ഐരാവതി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന നദി രവിയാണ്. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ ഹാരപ്പ സ്ഥിതി ചെയ്തിരുന്നത് ഏത് നദിയുടെ തീരത്താണ്? രവി. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ ഹാരപ്പ സ്ഥിതി ചെയ്തിരുന്നത് രവി നദിയുടെ തീരത്താണ്. ചലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം ഏതാണ്? ശ്രീനഗർ. ചലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം ശ്രീനഗറാണ്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ചലം. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ചലം നദിയാണ്. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? ഫക്രാനങ്ങൽ. ഫക്രാനങ്ങൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? സത്ലജ് നദിക്ക് കുറുകെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഇന്ത്യയുടെ ദേശീയ നദിയും ഏത് നദിയാണ്? ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയും ഗംഗാനദി തന്നെയാണ്. ഗംഗാനദിയുടെ നീളം 2525 കിലോമീറ്ററാണ്. ഗംഗാനദിയുടെ നീളം എത്രയാണ്? 2525 കിലോമീറ്റർ. ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലുള്ള ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. ഗംഗാനദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ. ഗംഗാനദിയുടെ പ്രധാന പോഷക നദികൾ യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ എന്നീ നദികളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഗംഗാനദിയാണ്. ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുന. ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, ആഗ്ര. ഡൽഹി, ആഗ്ര എന്നീ പ്രധാന പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? യമുനോത്രിയാണ്. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രിയാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുന. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വച്ചാണ്? അലഹബാദ്. ഉത്തർപ്രദേശിലെ അലഹബാദിൽ വച്ചാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത്. പുരാതന കാലത്ത് കാളന്തി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? യമുന. പുരാതന കാലത്ത് കാളന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുന നദിയാണ്. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ഏതാണ്? അലഹബാദ്. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ഉത്തർപ്രദേശിലെ അലഹബാദാണ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്. സുന്ദർബൻ ഡെൽറ്റ എന്നറിയപ്പെടുന്നതും ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ തന്നെയാണ്.
ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2008 നവംബർ 4. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേരെന്താണ്? പത്മ. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏതാണ്? കൊൽക്കത്ത. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം കൊൽക്കത്തയാണ്. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ലക്നൗ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഗോമതി. ലക്നൗ സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിയുടെ തീരത്താണ്. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശും. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഗംഗാ നദിയുടെ പതന സ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. ഗംഗാ നദിയുടെ പതന സ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഗംഗാ നദി ഒഴുകുന്ന പ്രധാന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ. ഗംഗാ നദി ഒഴുകുന്ന പ്രധാന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ എന്നിവയാണ്. ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1986. ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986. ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി 2014 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് എന്താണ്? നമാമി ഗംഗ. 2014 ഗംഗാ നദിയുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. നമാമി ഗംഗ എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. NW1 ദേശീയ ജലപാത കടന്നുപോകുന്ന നദി ഏതാണ്? ഗംഗ. NW1 ദേശീയ ജലപാത കടന്നുപോകുന്ന നദി ഗംഗാ നദിയാണ്. കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? രാം ഗംഗ. കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാം ഗംഗയാണ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനം അറിയപ്പെടുന്ന പേരെന്താണ്? ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം എവിടെയാണ്? UPയിലെ അലഹബാദിലാണ്. ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമത്തിൽ സംഗമിക്കുന്ന മൂന്ന് നദികൾ ഏതൊക്കെയാണ്? ഗംഗ, യമുന, സരസ്വതി. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അംബാല. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാലയിലാണ്. അമർകണ്ടക്കിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? സോൺ. അമർകണ്ടക്കിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി സോൺ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? കോസി. കോസി നദി ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. ബീഹാറിൻ്റെ ദുഃഖം ഏത് നദി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കോസി നദിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? കോസിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതും ബീഹാറിലെ ഈ കോസി നദി തന്നെയാണ്. കോസി പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും നേപ്പാളും. കോസി പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും നേപ്പാളുമാണ്. വാൽമീകി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഗന്ദകി. ഗന്ദകി നദിയുടെ തീരത്താണ് വാൽമീകി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഈ വാൽമീകി ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2009. ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2009. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2008. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009. ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം 2010. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബെതുവ. ബെതുവ നദിയാണ് മാൾവ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? ദാമോദർ നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി
ദാമോദർ നദിയാണ്. രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദി ഏതാണ്? ഗാഗ്ര. രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദി ഗാഗ്ര നദിയാണ്. അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സരയു നദിയുടെ തീരത്താണ്. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലം ഏതാണ്? ദേവപ്രയ. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത് ദേവപ്രയാഗ് എന്നാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് എന്താണ്? ഭാഗീരഥി. ഗംഗാനദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് ഭാഗീരഥി നദി എന്നാണ്. ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഹരിദ്വാർ, കാൺപൂർ. ഹരിദ്വാറും കാൺപൂറും ഉത്തർപ്രദേശിലാണ്. അതുപോലെ ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാന പട്ടണമാണ് ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്ന. വാരണാസി, അലഹബാദ്, ഋഷികേശ്, കനൗജ് എന്നീ പട്ടണങ്ങളും ഗംഗയുടെ തീരത്താണ്. ഇവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. വാരണാസി, അലഹബാദ്, ഋഷികേശ്, കനൗജ് എന്നിവ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഇതിൽ ഋഷികേശ് എന്ന സ്ഥലം ഉത്തർപ്രദേശിലല്ല, അത് ഉത്തരാഖണ്ഡിലാണ്. അതുകൂടെ ശ്രദ്ധിച്ചു വെക്കുക. ഈ പറഞ്ഞ വാരണാസി, അലഹബാദ്, കനൗജ് എന്നിവ ഉത്തർപ്രദേശിലും ഋഷികേശ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ്. 1996 ഗംഗാജല സന്ധിയിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശും. ഗംഗാജല സന്ധി നടന്ന വർഷം ഏതാണ്? 1996. ഇതിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? ഹരിദ്വാർ. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ്. ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം ഏതാണ്? മഹാത്മാഗാന്ധി സേതു. ബീഹാറിലെ പാട്നയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു, പാട്ന. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഭൂപൻ ഹസാരിക പാലം. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഭൂപൻ ഹസാരിക പാലം. ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ആസാമിൽ ബ്രഹ്മപുത്ര നദിയിൽ, കൃത്യമായി പറഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിയിലാണ് ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവറിലെ ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്നുമാണ്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മാനസ സരോവറിലെ ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ നീളം എത്രയാണ്? 2900 കിലോമീറ്റർ. എന്നാൽ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 916 കിലോമീറ്ററാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. അതുപോലെ തന്നെ ആസാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നും ആസാമിൻ്റെ ജീവരേഖ എന്നുമൊക്കെ അറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. പ്രാചീനകാലത്ത് ബ്രഹ്മപുത്ര നദി അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ലൗഹിത്യ. പ്രാചീനകാലത്ത് ബ്രഹ്മപുത്ര നദി അറിയപ്പെട്ടിരുന്ന പേര് ലൗഹിത്യ എന്നാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? സാങ്ബോ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്ബോ എന്നാണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ജമുന. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന എന്നാണ്. ബ്രഹ്മപുത്ര ആസാമിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് എന്താണ്? ദിബാങ്. ബ്രഹ്മപുത്ര ആസാമിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ദിബാങ് എന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് ഡിഹാങ് എന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് ഡിഹാങ് എന്നാണ്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ടിബറ്റ്, ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ടിബറ്റ്, ബംഗ്ലാദേശ് എന്നിവയാണ്. ഹിമാലയ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? ബ്രഹ്മപുത്ര.
ഹിമാലയ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ടീസ്റ്റയാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. ഹിമാലയ നദികളിൽ പുരുഷനാമധേയമുള്ള ഏക നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഹിമാലയ നദികളിൽ പുരുഷനാമധേയമുള്ള ഏക നദി ബ്രഹ്മപുത്രയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? മജുലി ദ്വീപ്. മജുലി ദ്വീപ് ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ആസാമിലെ മജുലി ദ്വീപ്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബൻസിരിയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരി നദിയാണ്. ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഹിമാലയ നദികളിൽ സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലും ഗംഗയും ബ്രഹ്മപുത്ര നദിയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ലൂണി. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ലൂണിയാണ്. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആരവല്ലി കുന്നുകൾ. രാജസ്ഥാനിലെ ആരവല്ലി കുന്നുകളിൽ നിന്നുമാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ഏതാണ്? ലൂണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ലൂണി നദിയാണ്. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവയാണ് പ്രധാന ഉപദ്വീപീയ നദികൾ. ഇതിൽ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലാണ് നർമ്മദ നദിയും താപ്തിയും പതിക്കുന്നത്. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടമാണ്. ഉപദ്വീപീയ നദികൾ പ്രധാനമായും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ നർമ്മദയും താപ്തിയുമാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാനദിയാണ്. എന്നാൽ ഗംഗാനദി പൂർണ്ണമായും ഇന്ത്യയിലൂടെ അല്ല ഒഴുകുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയായി തീർന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? നാസിക്. മഹാരാഷ്ട്രയിലെ നാസിക് എന്ന നഗരമാണ് ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിന് പ്രസിദ്ധമായ സ്ഥലമാണ് നാസിക്. ആന്ധ്രാപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ്? പൂർണ, ഇന്ദ്രാവതി, മഞ്ജിര, ശിവാനി, ശബരി, പെൻഗംഗ. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ പൂർണ, ഇന്ദ്രാവതി, മഞ്ജിര, ശിവാനി, ശബരി, പെൻഗംഗ എന്നിവയാണ്. ഗോദാവരി ഡെൽറ്റയിൽ കാണപ്പെടുന്ന കണ്ടൽക്കാട് ഏതാണ്? കൊറിംഗ കണ്ടൽക്കാട്. ഗോദാവരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാട് കൊറിംഗ കണ്ടൽക്കാടാണ്. ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? നാസിക്കിലെ ത്രയംബക് കുന്നുകൾ. ഗോദാവരി ഉത്ഭവിക്കുന്നത് നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നുമാണ്.
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാനദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിച്ചാൽ ഗോദാവരിയുമാണ്. ഗോദാവരി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ. ഗോദാവരി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ രണ്ടെണ്ണമാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ്. ഇവിടെ നിങ്ങൾ തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചോദ്യം ശ്രദ്ധിക്കുക, ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. അതുപോലെ ഹിമാലയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാലും സിന്ധുവാണ്. എന്നാൽ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും നർമ്മദയാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും രണ്ടായി വിഭജിക്കുന്ന നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദ നദിയാണ്. വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി ഏതാണ്? നർമ്മദ. വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി നർമ്മദ നദിയാണ്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നുകളിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നുകളിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. നർമ്മദ നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദ നദി. അതുകൊണ്ട് തന്നെ നർമ്മദ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവാ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ഏതാണ്? നർമ്മദ. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവാ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി നർമ്മദ നദിയാണ്. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നർമ്മദ. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നർമ്മദ. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. ഈ പരിസ്ഥിതി സംഘടന സ്ഥാപിച്ചത് ആരാണ്? മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചത് മേധാ പട്കറാണ്. നർമ്മദ നദിയെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നർമ്മദ സേവാ മിഷൻ. നർമ്മദ നദിയെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നർമ്മദ സേവാ മിഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദ നദിയാണ്. നർമ്മദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കൻഹ നാഷണൽ പാർക്ക്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ തീരത്താണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ സമീപത്തായിട്ടാണ്? നർമ്മദ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ. ഇത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നർമ്മദ നദിയുടെ സമീപത്തായിട്ടാണ്. അതായത് ഗുജറാത്തിലെ സർദാർ സരോവർ ഡാമിലുള്ള സാധുബൈറ്റ് നദീദ്വീപിലാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. നർമ്മദ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഹോഷംഗാബാദ്, ജബൽപൂർ. നർമ്മദ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഹോഷംഗാബാദും ജബൽപൂരുമാണ്. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ, ബെഞ്ചാർ, ഷേർ, ഹിരൺ. ഇതിൽ താവയാണ് നർമ്മദ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ ഏറ്റവും വലിയ പോഷക നദിയാണ്. ബെഞ്ചാർ, ഷേർ, ഹിരൺ എന്നിവയും നർമ്മദ നദിയുടെ പോഷക നദികൾ തന്നെയാണ്. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ
മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? താപ്തി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തി നദിയാണ്. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? താപ്തി. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദയാണ്. രണ്ടാമത്തെ വലിയ നദി താപ്തിയാണ്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി ഏതാണ്? താപ്തി. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി താപ്തി നദിയാണ്. താപ്തി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം ഏതാണ്? സൂററ്റ്. ഗുജറാത്തിലെ സൂററ്റ് എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ഉക്കായി, കാക്രപ്പാറ. ഉക്കായി, കാക്രപ്പാറ എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. താപ്തി നദിയുടെ പതന സ്ഥാനം എവിടെയാണ്? അറബിക്കടലിലാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് ഈ താപ്തിയും നർമ്മദയും എന്ന് നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. ഇപ്പോൾ ഈ രണ്ട് നദികളും പതിക്കുന്നത് അറബിക്കടലിലാണ്. നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താപ്തി. നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താപ്തിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഹിരാക്കുഡ് വെള്ളച്ചാട്ടം, അതുപോലെ ഹിരാക്കുഡ് അണക്കെട്ട്, ഇവ സ്ഥിതി ചെയ്യുന്ന നദി മഹാനദിയാണ്. ഹിരാക്കുഡ് അണക്കെട്ട് വളരെ പ്രസിദ്ധമാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹരി ഡാമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ മഹാനദിയിലാണ്. മഹാനദിയുടെ ഏറ്റവും പ്രധാന പോഷക നദി ഏതാണ്? ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും പ്രധാന പോഷക നദി ഷിയോനാഥാണ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഷിയോനാഥ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥാണ്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം ഏതാണ്? കട്ടക്ക്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം കട്ടക്കാണ്. ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാന കൈവഴി ഏതാണ്? ദേവി നദി. ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാന കൈവഴി ദേവി നദിയാണ്. മഹാനദിയുടെ പതന സ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. മഹാനദിയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം ഏതാണ്? പാരദ്വീപ് തുറമുഖം. ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഗോദാവരിയാണ്. ഇവിടെ പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണാനദിയാണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദി കൃഷ്ണയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. രണ്ടാം സ്ഥാനം കൃഷ്ണാനദിക്കാണ്. കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഭീമ, തുംഗഭദ്ര. കഴിഞ്ഞ വി യു എക്സാമിന് ചോദ്യം വന്നതാണ് ഭീമ നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന്. അപ്പോൾ കൃഷ്ണാനദിയുടെ പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തുംഗഭദ്ര. ചിലപ്പോൾ വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് ഏത് നദിയുടെ തീരത്താണെന്നായിരിക്കും ചോദിക്കുക. ഏത് നദിയാണ്? തുംഗഭദ്രയാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദിയാണ്. പൗരാണിക കാലത്ത് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതായിരുന്നു? തുംഗഭദ്ര. പൗരാണിക കാലത്ത് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദി തുംഗഭദ്രയാണ്. കൃഷ്ണാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം ഏതാണ്? വിജയവാഡ. കൃഷ്ണാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം വിജയവാഡയാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ.
നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരിയാണ്. അപ്പോൾ വൃദ്ധഗംഗ ഗോദാവരിയാണ്, പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവസമുദ്രം പദ്ധതി. ഈ ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. 1902 ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പദ്ധതി നിലവിൽ വന്നത്. ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, കർണാടക, കേരളം. കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടകം, കേരളം എന്നിവയാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പോഷക നദികൾ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? സുവാരി. ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? സുവാരിയാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മണ്ഡോവി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മണ്ഡോവി നദിയാണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കൊയ്ന. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൊയ്ന നദിയാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.